നിങ്ങൾ ഈ പത്മജ പത്മജ എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഈ മറ്റേ താമരയുടെ വർത്താനേ പറയണ്ട. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ആ പ്രചാരണ തിരക്കിലേക്ക് കെ മുരളീധരൻ ഇറങ്ങുകയാണ്. അച്ഛനും സ്ഥിരമായി എത്തുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. താങ്കളും വരാറുണ്ട്. കണ്ണനെ കണ്ട അനുഗ്രഹം വാങ്ങി തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ വരാറുണ്ട്. ഇലക്ഷൻ ടൈമിൽ മാത്രമല്ല, പിന്നെ അച്ഛൻ്റെ പോലെ എല്ലാം ഒന്നാം തീയതി എന്നുള്ള നിർബന്ധമില്ല, മാസത്തിലൊരിക്കൽ വന്ന് തൊഴുകാറുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ പറഞ്ഞു പ്രാർത്ഥനയിലും ജപത്തിലൊക്കെയാണ്, അത് അങ്ങനെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണോ? അതെ, തീർച്ചയായിട്ടും കാലത്ത് വ്യായാമം പ്രാർത്ഥന ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവാറില്ല. ഇനി അല്പം രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഒരു ആരോപണം താങ്കളെക്കുറിച്ച് ഉന്നയിച്ചു, ശിഖണ്ഡി പരാമർശം നടത്തി. താങ്കൾ തോൽപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയാകുന്ന ഒരു നേതാവാണ്, എന്തടക്കമുള്ള വിമർശനങ്ങൾ മുന്നോട്ട്? മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കാറ്. പക്ഷേ വർഗീയ കക്ഷികളെ ഒരു കാരണവശാലും അവരായിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. അവരെ പരാജയപ്പെടുത്തും, പകരം ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ നേമത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു, അവിടെ പാർട്ടി ദുർബലമായിരുന്നു. പക്ഷേ ഫൈറ്റ് ചെയ്ത് ബി ജെ പിയെ തോൽപ്പിച്ചു. ഇവിടെ ജയിക്കാനുള്ള ഫൈറ്റാണ്. ഇവിടെ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുക, തൃശ്ശൂർ നിലനിർത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ സുരേന്ദ്രൻ പാർട്ടിയെ എല്ലാ സന്ദർഭത്തിലും മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ല, ലിങ്ക് ഉണ്ടല്ല അവർ തമ്മിൽ. അതിനൊക്കെയുള്ള സ്ഥാനാർത്ഥികളാണല്ലോ ഇത്തവണ നിർത്തിയിട്ടുള്ളത്. ഒക്കെ മഹാഭൂരിപക്ഷം ദുർബലമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അത് സി പി എമ്മിനെ സഹായിക്കുകയാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിനെ അദ്ദേഹം ഒറ്റ കൊടുക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റുകാരൻ്റെ റോളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റുകാരൻ്റെ മറുപടി ഇല്ല. മറ്റൊന്ന്, ഇവിടെ തന്നെ വന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ തൃശ്ശൂർ ഇപ്രാവശ്യം ജനങ്ങൾ തന്നിരിക്കും എനിക്ക് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അത് സാധാരണ രീതിയിൽ എന്താണ്, തോൽക്കുന്നത് വരെ ജയിക്കുന്നുള്ള ആത്മവിശ്വാസം എല്ലാവർക്കും നല്ലത് തന്നെയാണ്. അത് പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ പതിവ്. സുരേഷ് ഗോപി തോക്കും എന്നാണ്? അല്ല, സംശയം എന്താ, സുരേഷ് ഗോപി എന്നല്ല, ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും. ഞാൻ വ്യക്തികളെക്കുറിച്ച് പറയില്ല, ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും, അതാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, പത്മജ കഴിഞ്ഞ ദിവസം പത്മജിക്കൊന്നും മറുപടി പറയേണ്ട, പ്രചരണത്തിനെത്തും കുടുംബങ്ങൾ തമ്മിലെ വഴക്കല്ലല്ലോ. പ്രചരണത്തിനെത്തി കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിൽ ആർക്കോ, സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് ആരെ ഇറക്കണമെന്ന് സുരേഷ് ഗോപിയെ തീരുമാനിക്കുക, ഞാനല്ല. താങ്കൾക്ക് ഒരു ഓഫർ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും തൃശ്ശൂർ പാർട്ടിയോട് എന്താ പറയുന്നത്, പാർട്ടീനെ ഞാൻ ഒറ്റിക്കൊടുക്കുകയോ പാർട്ടിയോട് ബാർഗെയിൻ ചെയ്യുകയോ ചെയ്യുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. അത് കെ കരുണാകരൻ്റെ കുടുംബത്തിൽ ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബെഹ്റയെ ഇങ്ങനെ സംശയിക്കാൻ എന്താണ് കാരണം? വെല്ലുവിളിക്കുകയാണ്, തെളിവുണ്ടോ എന്നാണ് പത്മജ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പത്മജ പത്മജ എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഈ മറ്റേ താമരയുടെ വർത്താനേ പറയണ്ട. എന്തായാലും കെ മുരളീധരനാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുന്നത്. രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അദ്ദേഹം മറുപടി പറയുകയാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.